ഡി സി പ്രസിഡന്റ് ശിവബാബു പ്രസാദ്, ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനിനും പ്രിയങ്കരനുമായ നമ്മുടെ നേതാവ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സി കെ സി വേണുഗോപാൽ, ഈ പ്രവർത്തക കൺവെൻഷനെ അഭിസംബോധന ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ സി കെ സുധാകരൻ എം പി, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശൻ, പ്രിയപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ജില്ലയുടെ അഭിമാനം കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല, യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട കൺവീനർ സി എം എം വാസൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ വിശ്വനാഥ പെരുമാൾ, ജില്ലയുടെ ചുമതലയുള്ള കെ പി സി ജനറൽ സെക്രട്ടറി ബഹുമാനീയരായ ശ്രീ കരിയാപുരം ശ്രീകുമാർ, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള കെ പി സി ജനറൽ സെക്രട്ടറിമാർ, നിർവാഹക സമിതി അംഗങ്ങൾ, മറ്റ് ബഹുമാനീയരായ പോഷക സംഘടന നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാനും മുതിരുന്നില്ല. സമയം വളരെ വൈകിയിരിക്കുന്നു. നമ്മുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ കൺവെൻഷൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും സംഘടനാപരമായ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വരാൻ പോകുന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകൾ, സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകൾ, 2024 പാർലമെൻ്റ് തിരഞ്ഞെടുപ്പും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ കേളികൂട്ടാരംഭിക്കുന്ന ഒരു വർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചുവടുവയ്പ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. തീർച്ചയായും ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാരെല്ലാം തന്നെ വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നാം നിർവഹിക്കേണ്ട ചുമതലകൾ എന്താണ്, നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് എല്ലാ നേതാക്കന്മാരും അടിവരയിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതൊന്നും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു, ഈ കൺവെൻഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കൺവെൻഷൻ ഏറ്റവും വലിയ പ്രത്യേകത. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായും അതിന് അനുയോജ്യനായ സ്ഥാനാർത്ഥി മറ്റാരുമല്ല, സി കെ സി വേണുഗോപാൽ തന്നെയാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ച് ഞാനും അടിവരയിട്ട് പറയാനായി. ആലപ്പുഴയോടൊപ്പം തന്നെ ഒരു സൈഡിലുള്ള ഒരാളാണ് ഞാൻ, മാവേലിക്കര. അത് ഒരുപക്ഷെ എല്ലാവരും മറന്നുപോയി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നവരാണ്, ഞങ്ങളെയും കൂടി ഒന്ന് നോക്കിക്കൊള്ളണം എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ വിശ്വസിക്കുകയാണ്. ആ മാവേലിക്കരയിൽ മൂന്ന് നിയോജകമണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണിത്. അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു യെസ്, അങ്ങനെ പറയാത്തതില്ല, ചില വിഷമം ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ ഇല്ലെങ്കിലും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നന്നായി നോക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവിടെ നമുക്ക് സംഘടനാപരമായ പ്രശ്നങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൽ പ്രധാനം നമ്മുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അത് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ ഗൗരവങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് ഇനിയും മണ്ഡല കമ്മിറ്റികളുടെ പുനഃസംഘടന പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്, ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം ഇനിയും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്തു തീർക്കണമെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ ഇന്ന് പറഞ്ഞ സ്പിരിറ്റ് അത് ഉൾക്കൊള്ളണമെങ്കിൽ ആരോ ആയിക്കോട്ടെ, യോഗ്യത ഉള്ളവരും കഴിവുള്ളവരും സംഘടനയെ നയിക്കാൻ പ്രാപ്തിയുള്ളവരുമായിരിക്കണം തീർച്ചയായും ഈ സ്ഥാനങ്ങളിൽ വരേണ്ടത്. അതിന് കഴിവില്ലാത്തവരും പ്രാപ്തിയില്ലാത്തവരും അതോടൊപ്പം തന്നെ തങ്ങളുടെ വിശ്വസ്തരെന്നുള്ള രീതിയിൽ അക്കൗണ്ടിന് വേണ്ടി അത്തരം ആളുകളെ താഴെത്തട്ടിലും ഒക്കെ വെച്ചാൽ, മണ്ഡലത്തിൽ ആയിരുന്നാലും അതിന് താഴോട്ട് എവിടെ ആയിരുന്നാലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നമ്മൾ താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടക്കേണ്ടത് ബൂത്താണ്, മണ്ഡലമാണ്, ബ്ലോക്കാണ്, പിന്നെ ജില്ലയാണ്.
അപ്പൊ ഈ ഘടകങ്ങളിൽ തന്നെ ശക്തരായ, കരുത്തരായ, ആത്മാർത്ഥതയുള്ള, പാർട്ടിയോട് കൂറുള്ള, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരിഞ്ച് പിന്നോട്ട് പോകാത്ത നേതാക്കന്മാരെ, അവരാരുമാകട്ടെ, അവരെ കണ്ടെത്തി വയ്ക്കുക, അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ 2020 എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹം. അങ്ങനെയായി തീരട്ടെ എന്ന്, നമ്മുടെ പുനഃസംഘടനാ പ്രക്രിയ ആ രീതിയിൽ ആയി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇവിടെ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ബൂത്തുകളുടെ രൂപീകരണത്തെ പറഞ്ഞു, ബൂത്ത് നമ്മളുടെ രൂപീകരണം, അതുപോലെ മണ്ഡലതലത്തിലുള്ള കൺവെൻഷനുകൾ, ശില്പശാലകൾ, ഇതൊന്നും ഞാനിതിലേ കടക്കുന്നില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമയമാണിത്. അതോടൊപ്പം തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ എത്രയും പെട്ടെന്ന് നിയമിച്ച് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രസ്ക്രൈബ്ഡ് ഫോമിൽ അത് ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ച് എത്രയും പെട്ടെന്ന് ആ പ്രക്രിയ നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വോട്ടർ പട്ടിക, അതിൻ്റെ കരട് വോട്ടർ പട്ടിക എല്ലാ ബൂത്തുകളിലും എത്തിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇനിയും കാത്തിരിക്കാൻ സമയമില്ല. തീർച്ചയായും ആ കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ പോകാനുണ്ട്. ഒരു ബൂത്തിൽ 50 മുതൽ 75 വരെയും അല്ലെങ്കിൽ 100 വരെയുള്ള വോട്ടർമാരെ ചേർക്കുവാൻ ഉണ്ടെന്നാണ് നമ്മുടെ പ്രാഥമികമായ നിഗമനം. അങ്ങനെ CPM BJP വോട്ടർമാരെ അവർ ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ വോട്ടർമാരാണ് ഇനി ചേർക്കാനുള്ളത്. 3 ഇലക്ഷൻ കമ്മീഷൻ 3 പ്രാവശ്യം വോട്ടർമാരെ ചേർക്കുവാനുള്ള അവസരം തന്നു. അതിൽ നമ്മൾ ഇടപെട്ടില്ല, നമ്മൾ വോട്ടർമാരെ ചേർത്തില്ല, മാസീവായി ചേർത്തില്ല. ഇനി ഇലക്ഷൻ മുമ്പുള്ള അവസാനത്തെ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരം നമ്മൾ പൂർണ്ണമായി വിനിയോഗിച്ച് വോട്ടർമാരെ ചേർക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ യാതൊരു സംശയവുമില്ല, ഓരോ അസംബ്ലി മണ്ഡലത്തിലും 10,000 മുതൽ 20,000 വരെ വോട്ടർമാരെ നമുക്ക് ചേർക്കാനുണ്ട്. അത് ചേർത്തില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്ന് ആത്മപരിശോധന നടത്തണം. അതുകൊണ്ട് വോട്ടർ പട്ടികയാണ് ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആയുധം. ആ വോട്ടർ പട്ടിക കാര്യക്ഷമമാവണം, ശക്തമാകണം, ആ വോട്ടർ പട്ടിക സുരക്ഷിതമാണ് എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു വോട്ടർ പട്ടികയുമായി ഒരു തെരഞ്ഞെടുപ്പിൽ പോകാതെ നമുക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നമുക്ക് ശക്തമായ ബൂത്ത് കമ്മിറ്റി ഉണ്ടാകണം. ബൂത്ത് കമ്മിറ്റിക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയൂ. വോട്ടർ പട്ടിക പരിശോധിക്കണമെങ്കിൽ ബൂത്ത് പ്രസിഡന്റും അതുപോലെ ബൂത്ത് ലെവൽ ഏജന്റും പോളിംഗ് ഏജന്റ് ഉൾപ്പെടെയുള്ളവരിരുന്ന് ആ വോട്ടർ പട്ടിക പരിശോധിച്ച് അതിൽ വോട്ടർമാരെ ചേർക്കേണ്ടവർ, നീക്കം ചെയ്യേണ്ടവർ, മരിച്ചുപോയർ, സ്ഥലത്തില്ലാത്തവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് കണ്ടുപിടിച്ച് ആ പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരണം എന്നതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കള്ളവോട്ടുകൾ ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പം അതുകൊണ്ട് അതെല്ലാം നീക്കം ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ബൂത്ത് കമ്മിറ്റികളായി കഴിഞ്ഞാൽ CUC രൂപീകരണവും നമുക്ക് ഇനി തുടരേണ്ടതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് CUC യൂണിറ്റുകൾ നമ്മൾ രൂപീകരിച്ചുവെങ്കിലും പിന്നീട് അത് നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ CUC പ്രയോജനം നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് CUC രൂപീകരണവും നമുക്ക് ഇതിനോടൊപ്പം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പായുള്ള സംഘടനാപരമായി നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം, നമ്മുടെ ബൂത്തുകളും മണ്ഡലങ്ങളും ശക്തിപ്പെടുത്തേണ്ട കാര്യം, വോട്ടർ പട്ടിക സുരക്ഷിതമാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ കൺവെൻഷനിൽ ഊന്നൽ നൽകേണ്ടത്. അത് നിറവേറ്റണം, നിർവഹിക്കണമെന്ന് നമ്മുടെ നേതാക്കന്മാർ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അത് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം 14 ജില്ലകളിൽ നടന്ന പ്രവർത്തക കൺവെൻഷൻ ഇന്ന് 13-ാമത്തെ ജില്ലയിൽ ഈ പ്രവർത്തക കൺവെൻഷൻ പൂർത്തിയാകുകയും നാളെ എറണാകുളത്ത് കൂടി നടക്കുന്ന പ്രവർത്തക കൺവെൻഷൻ പൂർത്തിയാകുമ്പോൾ നമ്മുടെ 1-ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാകുകയാണ്. തുടർന്ന് അങ്ങോട്ട് UDFന്റെ പരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പരിപാടികളും പാർട്ടി പരിപാടികളും ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോയി വലിയൊരു ക്യാമ്പയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ അടക്കമുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നമുക്ക് വിജയിച്ച് കയറാൻ കഴിയും. അങ്ങനെ നമുക്ക് സമാനതകളില്ലാത്ത ഒരു ചരിത്ര വിജയം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിടുവാൻ ഈ കൺവെൻഷൻ സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ സമം വൈകിട്ട് മൂലം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള AFCC സെക്രട്ടറി നമ്മുടെ എല്ലാ പരിപാടികൾക്കും ജില്ലകളിലല്ല
നിയോജക